ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, അതിനാൽ തന്നെ ഫോട്ടോഗ്രാഫി കരിയറിൽ ധാരാളം അവസരങ്ങളുമുണ്ട്. ഫാഷൻ ഫോട്ടോഗ്രാഫി, വെഡ്ഡിംഗ്, ഇവൻറ്റ് ഫോട്ടോഗ്രാഫി, വന്യജീവി ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഫോട്ടോ ജേർണലിസം തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. നമസ്കാരം, ക്രിയേറ്റീവ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫോട്ടോഗ്രാഫി ജോലികളെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതിനാൽ ക്ഷമയോടെ മുഴുവൻ വീഡിയോ കാണുവാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും മറക്കരുത്. ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫി തൊഴിലവസരങ്ങൾ, അതിനുള്ള യോഗ്യത, ശമ്പളം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനമായും മൂന്ന് വഴികളിലൂടെ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫിയിൽ വളരെ ശക്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയും. ആദ്യമായി പൊതുസ്വകാര്യ മേഖലകളിൽ, അതായത് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫി ജോലി ചെയ്യുക എന്നതാണ്. ഈ വകുപ്പിലെ ജോലികളുടെയും തരത്തെയും ആശ്രയിച്ച് ശമ്പളം അടിസ്ഥാനമാക്കിയുള്ളതോ പ്രൊജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ളതോ ആണ്. ഗവൺമെൻറ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പല വകുപ്പുകളിൽ ജോലി സാധ്യതയുണ്ട്. രണ്ടാമതായി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുക എന്നതാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, പരസ്യ കമ്പനികൾ, വാണിജ്യ ഇ കൊമേഴ്സ് കമ്പനികൾ, ഇവൻ്റ് ഓർഗനൈസേഷൻ കമ്പനികൾ, കൂടാതെ നിരവധി സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഓർഗനൈസേഷനുകളിൽ ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്നത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫിയാണ്. ഫ്രീലാൻസിംഗ് എന്നാൽ മറ്റ് ഏതെങ്കിലും കമ്പനികൾക്കായി നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളോ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫോട്ടോ എടുത്ത് നൽകുന്നതിലൂടെ സ്വയം തൊഴിൽ നേടിയെടുക്കുവാൻ കഴിയും എന്നതാണ്. അതിനാൽ മീഡിയ ഫോട്ടോഗ്രാഫി, ഫോട്ടോ ജേർണലിസം, വന്യജീവി ഫോട്ടോഗ്രാഫി, ഇവൻറ്റ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിലെ നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് സ്വകാര്യ മേഖല, പൊതുമേഖല, ഫ്രീലാൻസിംഗ് എന്നിങ്ങനെയുള്ള ഫോട്ടോഗ്രാഫി ജോലികൾ നിങ്ങൾക്ക് കണ്ടെത്താം. ഇനി ഫോട്ടോഗ്രാഫി കരിയർ നേടാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. സ്വകാര്യ പൊതുമേഖലകളിൽ കമ്പനികൾ മികച്ച യോഗ്യതയുള്ളവരും വിദഗ്ധരുമായ ഫോട്ടോഗ്രാഫറെ ആവശ്യപ്പെടുന്നു. 10-ാം ക്ലാസ് അല്ലെങ്കിൽ 12-ാം ക്ലാസ് പോലെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ആവശ്യമാണ്. ബിരുദ വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന കമ്പനികളുമുണ്ട്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫോട്ടോഗ്രാഫി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും വ്യക്തിഗത പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കുകയും വേണം. കുറഞ്ഞത് 1 വർഷം മുതൽ പരമാവധി 5 വർഷം വരെ ഫോട്ടോഗ്രാഫി കോഴ്സ് പഠിക്കുന്നതിലൂടെ ഫോട്ടോഗ്രാഫി വിദ്യാഭ്യാസം നേടാനാകും. ഒരു വ്യക്തിഗത പോർട്ട്ഫോളിയോയ്ക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയും. എന്നാൽ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുവാൻ അടിസ്ഥാന യോഗ്യത ആവശ്യമില്ല. നിങ്ങളുടെ കഴിവുകൾ, പ്രൊഫഷണലിസം, പോർട്ട്ഫോളിയോ, ജോലിയുടെ ഗുണനിലവാരം, ക്ലയൻസിനോടുള്ള സമീപനം, ഫോട്ടോഗ്രാഫി, ക്യാമറ പരിജ്ഞാനം എന്നിവ ഫ്രീലാൻസിംഗ് പ്രൊജക്റ്റ് നേടുന്നതിനുള്ള പ്രധാന ഘടകങ്ങളും യോഗ്യതയുമാണ്. അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ ജോലി മികച്ചതാണെങ്കിൽ, നിങ്ങളുടെ പ്രൊജക്റ്റിൽ അത് തെളിയിക്കുവാൻ കഴിയുമെങ്കിൽ, ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തുടരുക എന്നത് വളരെ എളുപ്പമാണ്. ഇന്ത്യയിലെ ഫോട്ടോഗ്രാഫർമാരുടെ ശമ്പള സ്കെയിൽ എന്താണെന്ന് നോക്കിയാലോ. സ്വകാര്യ പൊതുമേഖലയിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക്, അതായത് തുടക്കക്കാർക്ക്, മാസങ്ങളിൽ ശരാശരി 15,000 മുതൽ 20,000 രൂപ വരെ സമ്പാദിക്കാം. തുടർച്ചയായ പ്രവർത്തന നൈപുണ്യത്തോടെ ശമ്പളം ക്രമേണ വർദ്ധിപ്പിക്കുവാനും കഴിയും. ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ശമ്പളാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല. പ്രൊജക്റ്റുകൾക്കും ജോലിയുടെ ഗുണനിലവാരത്തിനും അനുസൃതമായി ഫോട്ടോഗ്രാഫർമാർക്ക് പ്രതിഫലം ലഭിക്കുന്നു. അതിനാൽ ഫ്രീലാൻസർമാർക്ക് 1 മാസത്തിൽ ശരാശരി 20,000 മുതൽ 1,00,000 വരെ വരുമാനം നേടാൻ കഴിയും. ഇപ്പോൾ ഏത് മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്കും ഫോട്ടോഗ്രാഫിയിലെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehuts.com സന്ദർശിക്കുക. ഇഷ്ടപ്പെടാനും പങ്കിടാനും മടിക്കേണ്ട. അടുത്ത തവണ കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരവുമായി തുടരുക. ബൈ ബൈ.